അപ്പൊ സുഹൃത്തുക്കളെ, ഇനി ഞാൻ വന്നിട്ടുള്ളത് പാലക്കാട് ജില്ലയിൽ ആറങ്ങോട്ടുകര എന്ന് പറഞ്ഞ പ്രദേശത്താണ് വന്നിട്ടുള്ളത്. കേര ഗോൾഡ് കോക്കനട്ട് ഓയിൽ ആറങ്ങോട്ടുകരയാണുള്ളത്. ഇതാണ് ഇതേ സ്ഥലത്തെ പേര്. ഇവിടുന്ന് നമുക്ക് നേരെ ഉള്ളിലോട്ട് പോവുകയാണ്. ഇപ്പൊ ഇവിടെ കേര ഗോൾഡിന്റെ വെളിച്ചം കണ്ടിട്ട് മലബാർ കേര ഗോൾഡ്, കേര ഗോൾഡ് കോക്കനട്ട് ഓയിലാണ് ഈ സംരംഭത്തിൻ്റെ പ്രത്യേകത. ഇവിടെ നമ്മുടെ മെക്മാർക്കിൻ്റെ ബോക്സ്ഡ് BXD, അതായത് 900 കോണി കപ്പാസിറ്റി വരുന്ന ഡ്രയർ, അതുപോലെ തന്നെ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ, ഇതിൻ്റെ കാഴ്ചകളൊക്കെ നമ്മളൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നേരെ നമുക്കിൻ്റെ മില്ലിൻ്റെ ഉള്ളിലോട്ട് കിടക്കും കേട്ടോ. ഈ മില്ലാത്ത ഇവിടെ ഡ്രയറുണ്ട്, 900 kg, 900 kg, 900 എണ്ണം നാളികേരമാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ അതിൽ നാളികേരം എല്ലാം വെച്ച് ഡ്രൈ ആയിട്ടുണ്ട്, ഏതെങ്കിലും ആട്ടണ ചക്കിലൊക്കെ ഇടാമുള്ള പരുവത്തിലായിട്ടുണ്ട്, നല്ല ഉണക്കമായിട്ടുണ്ട്, ഏകദേശം നല്ല ടെമ്പറായിട്ടുണ്ട്. അപ്പോൾ ഈ ഇതൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ടോട്ടലി ഇന്നതൊരു 30 മണിക്കൂറാണ് നമ്മൾ മെക്മാർക്ക് പറയുന്നതെങ്കിലും ഒരു 15 മണിക്കൂറാണ് ഫസ്റ്റ് നമുക്ക് വെക്കൽ. സെക്കൻഡ് ടൈമിൽ ഒരു 10 മണിക്കൂറൊക്കെ വെക്കലുള്ളൂ, 10-11 മണിക്കൂറൊക്കെ ഉള്ളു. ഒന്ന് 25-26 മണിക്കൂറൊക്കെയാണ് മുക്കൽ. അപ്പോൾ ഈ വെക്കണ വിശേഷങ്ങൾ, ഇതിന് ഈ ഡ്രയറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളി ടാറ്റൻ്റെ ഗൽവനൈസ്ഡ് ഷീറ്റ് വെച്ച് ചെയ്യുന്നതാണിത്. ഇത് പ്രത്യേക ഒരു മെറ്റാലിക് പെയിൻറ്റാണ് അടിച്ചിട്ടുള്ളത്, പിന്നെ റബ്ബർ പെയിൻറ്റൊക്കെയാണ് അടിച്ചിട്ടുള്ളത്. ഇത് ടാറ്റൻ്റെ ഗൽവനൈസ്ഡ് ഷീറ്റ് വെച്ചിട്ടാണ് ഇത്. ഏകദേശം ഇതിൻ്റെ ബോഡി നമുക്ക് 6 ഇഞ്ചോളം തിക്നെസ് വരുന്ന ബോഡിയാണ്. ഇതിൻ്റെ മേഖലയിലാണ് ഫാനാണ് ആ കാണുന്നത്. 2 എയർ സർക്കുലേഷൻ, പിന്നെ പച്ചതായി വെട്ടി വയ്ക്കുമ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം, അതിൽ വെട്ടി വെച്ചതിന് സ്റ്റാർട്ടിങ് നടത്തി എങ്ങനെയൊക്കെ ക്യാപ്പ് വെക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മളിതിൻ്റെ നേരത്തെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് വിശേഷങ്ങൾ. ഇതിന് 2 ഗ്രില്ലുണ്ട്, 1 ഗ്രില്ല് ഇതുപോലെ തന്നെ ഈ ഗ്രില്ല് ഇങ്ങനെ അടച്ചുകൊണ്ട് ഇങ്ങനെ ലോക്ക് ചെയ്യുക, ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യുക. അതുപോലെ തന്നെ വേറൊരു ഗ്രില്ലും ഉണ്ട്. ഇതിൻ്റെ ഇത് ഗ്രില്ല് അടച്ചതിന് ശേഷം നമുക്ക് ഇതിന് ഈ കൊപ്രയൊക്കെ ഇതിൻ്റെ മേലെ കൂടി ഇതുപോലെ എടുത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിങ്ങനെ ഇട്ട് കൊടുക്കുക, അതൊക്കെ അതിൻ്റെ പ്രത്യേകത. ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ ഫുള്ള് ഉണക്കായിട്ടുണ്ട്, ഏകദേശം ഒരു 25-26 മണിക്കൂറായിട്ടുണ്ട്. ഈ ചക്കിൽ ആട്ടുന്നതുകൊണ്ടാണ് ഇത് കൊപ്ര കട്ട് ചെയ്യാതെ വെച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ വിശേഷം. അതാണ് ഈ കൊപ്ര ഇന്ന് ഏകദേശം നല്ല ഏകദേശം 100% ഉണക്കമായിട്ടുണ്ട്. ചക്കിലാണ് ശരിക്കും ഇത്ര ആവശ്യമില്ല, എന്നിരുന്നാലും നമ്മൾ സീസണിൻ്റെ ബേസ് ആയതുകൊണ്ടാണ് ഇത്ര ഉണക്കം കൂടിയിട്ടുള്ളത്. അതുപോലെ തന്നെ കൺട്രോൾ സിസ്റ്റമൊക്കെയാണ് ഈ കാണുന്നത്. ടെമ്പറേച്ചർ മീറ്റർ കാണുന്നുണ്ട്, ടൈമർ കാണുന്നുണ്ട്. അതുപോലെ ഈ ഗ്രില്ല് ഇത് ക്ലോസ് ചെയ്യുക, അങ്ങനെ ഗ്രില്ലടക്കുക, അതിൻ്റെ ടോപ്പിലെ ഗ്രില്ലും ഇതിന് അടയ്ക്കുക നമുക്ക്. അതുപോലെ ഇതൊക്കെ ഇങ്ങനെ അടച്ച് വൃത്തിയാക്കി കൊടുക്കുക, ഇങ്ങനെ അടച്ച് ക്ലോസ് ചെയ്യുക. ഇതൊക്കെ സിമ്പിളായിട്ട് ക്ലോസ് ചെയ്യുന്ന സിസ്റ്റം ഒക്കെ ഉണ്ടുള്ളത്, അങ്ങനെ ചെയ്യുക.
ഇരുപത്തഞ്ചിലോണാ തൂക്കല്? കുറേ പ്രോസസ്സിംഗ് ഉണ്ടല്ലേ, ഒരുപാട് പ്രോസസ്സിംഗ് ഉണ്ടല്ലേ. ഇത് ആദ്യം നിങ്ങളെങ്ങനെ ഓല് പഠിപ്പിക്കാൻ വരുമോ? പഠിച്ച് നമ്മൾ സ്വയം പഠിക്കുക. ഇപ്പൊ ഈ 25 കിലോ ട്ട ഒരു മണിക്കൂർ വേണം അത് വർക്ക് ചെയ്യണമെങ്കിൽ, അതാവണമെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ടാണ് അത് കഴിയാ? വലുതാകുമ്പോലെ Thank you.
അഞ്ഞേലിട്ട് കൊടുക്കണം അല്ലേ. ഇനി തുടച്ച് ഇതേമ ചെയ്ത് കൊടുക്കണം. അത് കഴിയോളം തുടക്കത്തില്, ആ തുടക്കത്തിലുണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെ അതോ അതുവരെ റൗണ്ട് ചെയ്യണം. അപ്പൊ പരമാവധി ഒളിച്ചാൽ കിട്ടും. ഇപ്പൊ ഈ ചള്ളത്തുള്ള കാരണം നമ്മളുദ്ദേശിച്ചാൽ കിട്ടണില്ല. അപ്പൊ നമ്മള് കൂടുതല് പൊടിഞ്ഞാലും ഒളിച്ചിടിക്കും. കുറച്ച് മെനക്കെട്ട് അറുപതെങ്കിലും കിട്ടണ്ടേ. അപ്പൊ നിങ്ങള് ഇതിപ്പോ ഒരു 25 കിലോ ഒരു മണിക്കൂറാണെങ്കിൽ നമ്മളതിനകത്ത് 30 കിലോ ഒരു മണിക്കൂർ, അത് 30 കിലോ തന്നെയാണ് നമ്മളിപ്പോൾ. പക്ഷെ എത്ര പണിയില്ല, പണി കുറവാണത്. അത് ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഇതിൻ്റെ പ്രകാരം അരമണിക്കൂർ മതി. ആ 25 കിലോ പക്ഷെ പറഞ്ഞല്ല, അത് ഈ വലുതായ പൊടി വലിച്ചെടുക്കലേ. എന്നിട്ട് അതാണ് പാത്രത്തിൽ കാക്ക ചെയ്യ. Thank you.
ഉണ്ടല്ലോ. റിട്ടയർ ശേഷമാണിപ്പോ ഒരു വർഷം വീട്ടിലിരുന്നു. പിന്നെ ഒരു അസുഖങ്ങൾ വരാൻ തുടങ്ങിയപ്പോ പിന്നെ ഞാൻ എന്തെങ്കിലും പരിപാടി തുടങ്ങാന്നുള്ള നിലയ്ക്ക് അങ്ങനെ തന്നെ തെരഞ്ഞ് നോക്കിയപ്പോ തന്നെ കിട്ടിയിട്ടതാണ്. സ്വന്തമായിട്ട് ചെയ്യാന്നുള്ള നിലയ്ക്ക് തുടങ്ങിയതാണ്. നമ്മളൊരു കൂട്ടുകാരുണ്ട് ചാലശ്ശേരിയില്, ഗോപുരയിൽ തുടങ്ങിയപ്പോ ഞാൻ അവിടെ പോയിട്ടുണ്ട്. അങ്ങനെയൊക്കെ അവനൊറ്റയ്ക്കാണ് അവിടെ ചെയ്യല്.